വിസ്റ്റ ടിവിയിലേക്ക് സ്വാഗതം. പുതുവീഞ്ഞിന്റെ ഈ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെയും നാം കേട്ടു ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവസാനത്തിലാണ് ഈശോ പറഞ്ഞത്, ആരും പുതുവീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ ഒഴിച്ചു വെക്കാറില്ല. എന്നോട് ക്ഷമിക്കണം, പക്ഷേ ഇന്ന് നമ്മളെല്ലാം ഒരു വിധത്തിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ മാറ്റാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്: എന്താണ് പുതുവീഞ്ഞ്, എന്താണ് പുതിയ തോൽക്കുടം, അതോടൊപ്പം എന്താണ് പഴയ വീഞ്ഞ്, എന്താണ് പഴയ തോൽക്കുടം. എന്നാൽ അതിനു മുൻപ് ഈശോ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞു, ആരും പുതിയ വസ്ത്രം കിട്ടിയാൽ അതിൽ നിന്നൊരു കഷ്ണം കീറി പഴയതിൽ ഏച്ച് കെട്ടാറില്ല. പഴയത് മുഴുവൻ മാറ്റി പുതിയതുടുക്കാറാണ് പതിവ്. ഇവിടെയാണ് പുതുവീഞ്ഞിലേക്കുള്ള എൻട്രി. ഈ പുതിയ വസ്ത്രം എന്നത് പരിശുദ്ധാത്മാവും ഈശോയിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെയും രക്ഷാകരണ കൃപാവരത്തിന്റെയും പുതിയ സൃഷ്ടിയാക്കുന്നതിന്റെ ആത്മാവാണ്. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം എന്ന് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ആ പുതിയ സൃഷ്ടിയാകുന്നതിന്റെ പുതിയ സൃഷ്ടിയാകുക എന്നതാണ് പഴയ നിയമത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതാണ് യെശയ്യായിലും പറഞ്ഞിരിക്കുന്നത്, എസെക്കിയേലിലും പറഞ്ഞിരിക്കുന്നത്. എസെക്കിയേൽ 36:26 മുതലുള്ള വചനങ്ങളെല്ലാം നമുക്ക് ബൈഹാർട്ടാണ്. എസെക്കിയേൽ 36:26 പറയുന്നത് എന്താ? ഞാൻ അവരുടെ മേൽ ശുദ്ധജലം തളിക്കും, ഞാൻ അവരുടെ സകല അശുദ്ധിയിൽ നിന്നും അവരെ നിർമ്മലരാക്കും, ഞാൻ അവരുടെ ശിലാഹൃദയം എടുത്ത് മാറ്റും, ഞാൻ അവർക്ക് മാംസല ഹൃദയം നൽകും, ഞാൻ എന്റെ ആത്മാവിനെ ആ ഹൃദയത്തിൽ നിവേശിപ്പിക്കും. സ്നേഹമുള്ളവരെ, അതാണ് ഈ പുതുവീഞ്ഞ്. ഞാൻ അവരുടെ ശിലാഹൃദയം എടുത്ത് മാറ്റി മാംസല ഹൃദയം നൽകും, എന്റെ ആത്മാവിനെ ഞാൻ അവരിൽ നിവേശിപ്പിക്കും, അങ്ങനെ അവർ എന്റെ കൽപ്പനകൾ പാലിക്കുന്നവരാക്കും. എന്റെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്തവർ വസിക്കും, അതാണ് പറദീസ. സകല അശുദ്ധിയിൽ നിന്നും ഞാൻ അവരെ വിമോചിപ്പിക്കും. എസെക്കിയേൽ 36:25-29 വാക്യങ്ങളിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾ, മറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ 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 ചെയ്യുമെന്നാണ്. ഈ ഇവിടെയാണ് നമ്മളുടെ പ്രധാന ഒരു കാര്യം. പുതുവീഞ്ഞ്, പുതിയ തോൽക്കുടം എന്ന് പറയുന്നത് ഈ മാംസല ഹൃദയവും ആ മാംസ ഹൃദയത്തിൽ ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ദൈവം പ്രവർത്തിക്കുന്നു. ഇവിടെ പെട്ടെന്ന് ഞാനത് പിന്നെ പറയാന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇപ്പൊ അത് വരികയാണ്. അതായത് ഈ ലൂക്ക് 5-ാം അധ്യായത്തിന്റെ മനോഹാരിത, അതിന്റെ അവസാന ഭാഗമാണ് നമ്മളിപ്പോ എടുക്കുന്നതെങ്കിലും അതിന്റെ ആദ്യത്തിൽ തന്നെ ഇതിന്റെ വളരെ മനോഹരമായ ഒരു സൂചന ഉണ്ട്. ലൂക്ക് 5-ാം അധ്യായത്തിന്റെ ആദ്യം 5:5, 5:4 എല്ലാവർക്കും ഒരുവിധം ബൈഹാർട്ടാണ്. എന്താണ്? ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. നമ്മളൊരു കാലഘട്ടത്തിൽ ലോകമെല്ലാം തരംഗമായ, ഇന്നത്തെ ഭാഷയിൽ വൈറലായ ഒരു ശബ്ദമായിരുന്നു ആഴത്തിലേക്ക് എറിയ. ത്രോ യുവർ നെറ്റ് ഇൻ ടു ഡീപ്പ് എന്നത്. അന്ന് ഞാനും കുറെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ കാലക്രമേണ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ്, എന്താണ് ഈ ആഴം, എന്താണ് ഈ ആഴം. അപ്പൊ അതിനെക്കുറിച്ച് കുറെ വിശദമായിട്ട് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, ഈശോ ശിമയോൻ പത്രോസിന്റെ വള്ളത്തിൽ കയറി.
അവിടെ ഈശോ വചനം പ്രഘോഷിച്ച ഒരു ശൈലി മനസ്സിലാക്കണം. വള്ളത്തിൽ ഇരുന്നിട്ട് കരയ്ക്ക് നിൽക്കുന്ന ആൾക്കാരോട് പ്രഘോഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ മലമുകളിൽ പ്രഘോഷിച്ചു, അതേ സുവിശേഷ ഭാഗങ്ങൾ ഇവിടെ ഈശോ. ഒരു നല്ല സീനാണ്. ഒരു ഈ കടപ്പുറം എന്ന് പറഞ്ഞാൽ കുറെ കുന്നുകൊള്ളാണ്, ഒരു അത്ര വലിയ കുന്നല്ല, ഒരു ഗാലറി പോലെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഈശോ അപ്പൊ ഈ ആളുകളോട് നോക്കി പറയുന്നത് വള്ളത്തിൽ ഇരുന്നിട്ടാണ്. ആരുടെ വള്ളമാണ് ഇതിന് പറ്റിയത്? പാവം പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചു കേട്ടോ, രാത്രി മുഴുവനും തന്റെ ശക്തി ഉപയോഗിച്ച് അധ്വാനിച്ചിട്ട് ഒരു ഭൂമിയും പേലും കിട്ടിയില്ല, ഒരു മീൻ പോലും കിട്ടിയില്ല. എന്ത് മുക്കുവനാണെന്ന്! എന്താ കടലിൽ മീനില്ലേ, മുക്കുവന്റെ കഴിവില്ലേ? ഇവിടെയാണ് വലിയൊരു രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നത്. അവിടെ ഒരുപക്ഷെ പത്രോസ് ഇനി വിശ്രമിക്കാം, വള്ളം കരയ്ക്ക് കെട്ടിയിട്ട് വീട്ടിൽ പോകാം എന്ന് വിചാരിച്ച് വള്ളം എംബാർക്ക് ചെയ്തു. വള്ളം അവിടെ കെട്ടി. അപ്പോഴാണ് വള്ളത്തിൽ ഒരാൾ വന്ന് കാലുകുത്തണം. ഈശോയ്ക്ക് തീർച്ചയായിട്ടും അറിയാലോ ഈ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചവനാണെന്നും അവന് വിശ്രമിക്കേണ്ടവനാണെന്നും. പക്ഷേ ഈശോ അവന്റെ വള്ളത്തിൽ തന്നെയാണ് കാലുകുത്തിയത്. അവിടെയാണ് പത്രോസിന്റെ വിളിയുടെ ആദ്യ സ്റ്റെപ്പ്. പത്രോസിനെ മാർപ്പാപ്പയായി വിളിച്ച ആദ്യ പടി കർത്താവ് ഈശോ മിശിഹ പത്രോസിന്റെ വള്ളത്തിൽ കാലുകുത്തിയതോടെ അവന്റെ വിളി. സാധാരണ നമ്മൾ പറയണമായി അവൻ പെട്ടു, അവനെ നേടി. എന്നാ പത്രോസിന് പറയായിരുന്നു, അതെ പ്ലീസ് എക്സ്ക്യൂസ് മീ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ചു വന്നിരിക്കുകയാണ്, എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അങ്ങ് അടുത്ത വള്ളത്തിൽ പറഞ്ഞില്ല. ദൈവത്തിന് സ്തുതി. നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് സുവിശേഷ വേലയിലൊക്കെ ഉണ്ടാവുന്ന കാര്യമാണത്. രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് സുവിശേഷ വേലയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴും കർത്താവ് പറയും ഇതും കൂടി ചെയ്യാൻ. എനിവേ അതവിടെ നിൽക്കട്ടെ. ഇവിടെ കർത്താവ് ആദ്യം പത്രോസിനോട് പറഞ്ഞു, ലൂക്ക 5:4-5 വള്ളം ഒരല്പം നീക്കി, കരയ്ക്കുന്ന ഒരല്പം നീക്കണ്ട, ഒരല്പം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് അവൻ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. വള്ളം കരയിൽ നിന്ന് അല്പം നീക്കി, നീക്കി ഒന്ന് തുഴഞ്ഞു നീക്കി. ദ ഫസ്റ്റ് സ്റ്റെപ്പ്. കർത്താവ് ആ വള്ളത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചു. എന്തൊരു വലിയ സംഭവമാണ്! പത്രോസിന്റെ വള്ളത്തിൽ നിന്ന് കർത്താവ് പ്രഘോഷിക്കുന്നു. രാജാതിരാജനായ സർവാധിപനായ കർത്താവ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് പത്രോസിന്റെ വള്ളമാണ്. ഈ പത്രോസിന്റെ വള്ളം പത്രോസിന്റെ ഉള്ളമാണ്. നമ്മുടെ ശിലാഹൃദയമായിരിക്കാം, പക്ഷെ ആ ശിലാഹൃദയമാണിത്. എന്നാൽ ആ ശിലാഹൃദയത്തിൽ കർത്താവ് എഴുന്നള്ളി വരുമ്പോൾ ശിലാഹൃദയം അലിഞ്ഞു മാംസലമാകുന്നു. ആ ശിലാഹൃദയത്തിലേക്ക് വചനം കടന്നു വരുമ്പോൾ സകലതും മാറ്റുന്നു. അങ്ങനെ ആ ആദ്യത്തെ വചന പ്രഘോഷണം കഴിഞ്ഞു. എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം ആരുകൂടി കേട്ടുകൊണ്ടിരിക്കുന്നു? അവിടെ പത്രോസും കേട്ടുകൊണ്ടിരിക്കുന്നു. ആ വചന ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ പത്രോസിനോട് കർത്താവ് പറയുകയാണ്. പത്രോസിന്റെ ഹൃദയം ദൈവത്തിന്റെ ഈശോയുടെ വചനമാകുന്ന ആ പുതിവീഞ്ഞിനാൽ നിറഞ്ഞു. കർത്താവ് പറഞ്ഞു, വള്ളം കുറേം കൂടി നീട്ട്, കുറേം കൂടി നീക്കി ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവേ ഈ വള്ളം ഈ കടലിലും രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങ് പറയുന്ന പോലെ ഞാൻ വലയിറക്കാം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ മനസ്സിലാക്കേണ്ട എന്താ?
എന്താണ് ഈ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം? രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസം രാത്രിയും പകലും പോലെ അതിനുള്ള വ്യത്യാസമാണ്. രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, കണ്ടോ? പത്രോസ് അധ്വാനിച്ചു, തന്റെ ശക്തി ഉപയോഗിച്ച് അധ്വാനിച്ചു. വള്ളത്തിൽ ഈശോ ഉണ്ടായിരുന്നോ? ഇല്ല. ഈശോയുടെ വചനം പത്രോസിന് കിട്ടിയായിരുന്നോ? ഇല്ല. അതായത് ഈശോയുടെ സജീവ സാന്നിധ്യവും ഈശോയുടെ നിത്യജീവന്റെ വചനവും ഇല്ലായിരുന്നു രാത്രി. അതാണ് രാത്രി, അതില്ലാത്ത അവസ്ഥയ്ക്കാണ് രാത്രി അന്ധകാരം, നമ്മുടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ ഒരവസ്ഥ. അതായിരുന്നു ആദ്യം കേവോസ്. ആ കേവോസിലേക്ക് കർത്താവ് പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ പകലായി, കർത്താവാകുന്ന പ്രകാശം പത്രോസിന്റെ വള്ളത്തിലും ഉള്ളത്തിലും വന്നിരിക്കുന്നു. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയെറിയുക. ഈ അപ്പൊ നമ്മളിപ്പോഴും ഈ കരയ്ക്ക് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പെരിഫറലായിട്ട് ഉപരിപ്ലവമായിട്ടുള്ള ഒരു മീൻപിടുത്തത്തിലാണ്. അതല്ല, അത് അപ്പൊ പുതുവീഞ്ഞാവില്ല നമ്മുടെ ജീവിതം, പുതിയ തോൽക്കടവുമാകില്ല. നമ്മുടെ ജീവിതത്തിൽ ബന്ധിയായിട്ട് ജീവിത സാഹചര്യങ്ങൾ, കുറച്ച് കാശുണ്ടാക്കണം, കുറച്ച് വിസ കിട്ടണം, കുറച്ച് ജോലി കിട്ടണം, മതില് പണിയണം, വീട് പണിയണം. ഈശോ തന്നെ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒരാളോട് ഉപമയാണ് പറഞ്ഞത്. ഈശോ ഒരു ഉപമ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, ഞാൻ ധാരാളം സമ്പത്തുണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് എൻ്റെ അറപ്പുര വലുതാക്കണം, ധാരാളം ശേഖരിക്കണം, അങ്ങനെ എനിക്ക് തിന്ന് കുടിച്ച് ജീവിതകാലം മുഴുവനും സന്തോഷിക്കാമല്ലോ. ഈശോ പറയാണ്, ഭോഷനായ മനുഷ്യ, യു ഫൂൾ എന്നാ പറയണേ. വളരെ ചുരുക്ക സ്ഥലത്ത് ഈശോ അങ്ങനെ പറയാറുണ്ട്. ഭോഷനായ മനുഷ്യ, ഇന്ന് രാത്രി നിന്നെ ഞാൻ വിളിക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ വിളിക്കുകയാണെങ്കിൽ, നീ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന ഇതുകൊണ്ട് എന്ത് പ്രയോജനം? സ്നേഹമുള്ളവരെ, ഹോളി ഫാദർ റോം പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ സമ്പത്തിൽ ആശ്രയിക്കരുത്. പോപ്പ് പറഞ്ഞിട്ട് വേണോ? ഈശോ തന്നെ പറയാണ്, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല സഫലമാകുന്നതെന്ന് ലൂക്ക 12:15. അപ്പോ എന്താ പിന്നെ സഫലമാകാനുള്ള വഴി? ദൈവമാകുന്ന സമ്പത്ത്, പരിശുദ്ധാത്മാവാകുന്ന സമ്പത്ത്, നിത്യജീവനാകുന്ന സമ്പത്ത്, വചനമാകുന്ന സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അത് എലി കാർന്ന് തിന്നില്ല, ചെതിലെടുക്കില്ല. അവിടെ സ്വർഗത്തിലുള്ള സമ്പത്താണത്. അവന്റെ ഹൃദയം ആഴത്തിലേക്ക്, ഇതാണ് ആഴത്തിലേക്ക്. പെരിഫറലായിട്ട് ഭൗതികമായിട്ടുള്ള സമ്പത്തിലാണ് നമ്മൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം. എന്നാൽ അതിനപ്പുറത്ത് ഈശോ തന്നെ പറഞ്ഞു, മനുഷ്യ, നീ നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ ദൈവപുത്രൻ നൽകുന്ന അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. അതാണ് ആഴം. ഇതാ പത്രോസ് ആഴത്തിലേക്ക് വലയെറിയാൻ തയ്യാറായിരിക്കുന്നു. പറഞ്ഞാൽ ശ്രദ്ധിക്കണം, രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു. അപ്പൊ നമ്മുടെ വിഷയം ഇതാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിന്, നമ്മുടെ രൂപാന്തരീകരണത്തിന് ഞാൻ അധ്വാനിക്കണോ അതോ ദൈവം അധ്വാനിക്കണോ? ദൈവം അധ്വാനിക്കേണ്ട ആവശ്യമില്ല, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതി. അതാണ് ഇവിടെ സംഭവിച്ചത്. രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, അത് പഴയ നിയമമാണ്. എന്നാൽ ഇതാ പുതിയ നിയമം അവന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. അവൻ തേടി പോയിട്ടില്ല ഈ പുതിയ നിയമത്തെ. ഈ പുതിയ നിയമം അവന്റെ വള്ളത്തിലേക്ക് കയറി വന്നിരിക്കുന്നു. ഈ രക്ഷകനായ ഈശോ അവന്റെ വള്ളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു, അവന്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ വചനം അവൻ ലഭിച്ചിരിക്കുന്നു, അതവൻ സ്വീകരിച്ചു. അത് സ്വീകരിച്ചത് എങ്ങനെയാ പറയണേ? രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും ചെയ്യൂല എന്നല്ല പറയണത്. എങ്കിലും അങ്ങ് അരുളി ചെയ്ത പോലെ ഞാൻ ചെയ്യാം, അങ്ങയുടെ വചനം ഞാൻ പൂർത്തിയാക്കാം. സ്നേഹമുള്ളവരെ,
അതാണ് പുതുമീൻ. പഴയ നിയമം ആകുന്ന പഴയ വസ്ത്രം കിട്ടിയിട്ട് പഴയ വസ്ത്രം മാറ്റി പുതിയ നിയമമാകുന്ന പുതിയ വസ്ത്രം. അപ്പൊ ഈ ലൂക്ക് 5-ാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞത് തന്നെയാണ് ആദ്യം പറയുന്നത്. ആ പഴയ വസ്ത്രവും ആ പഴയ വീഞ്ഞുമാണ് പത്രോസ് പറഞ്ഞത്. രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചു, പരിസേരെ പോലെ സ്വന്തം ശക്തി കൊണ്ട് നിയമങ്ങളെല്ലാം പാലിച്ച് ഞാൻ ജീവിച്ചാൽ ഞാൻ വിശുദ്ധനാകും. ഇതല്ല ഇപ്പോഴും നമ്മൾ പറയണത്. ഞാൻ എൻ്റെ മോളെ, ഞാൻ എൻ്റെ മോനെ എല്ലാ കൽപ്പനകളും പാലിക്കാൻ പഠിപ്പിച്ചു, 10 കൽപ്പന പഠിപ്പിച്ചു. അതാണോ ക്രിസ്തീയത? അതല്ല ക്രിസ്തീയത. ക്രിസ്തീയത യേശു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ കൽപ്പന പഠിപ്പിക്കുക. ഇവിടെ ഒറ്റ കൽപ്പനയേ ഉള്ളൂ, സ്നേഹിക്കുക. ശത്രുവിനെ പോലെ സ്നേഹിക്കുക, പാപിയെ സ്നേഹിക്കുക. പാപിയുടെ സ്നേഹത്തെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. അതാണ് പുതുവീഞ്ഞ്. നമ്മൾ അതുകൊണ്ട് വളരെ വലിയ നിർണായകമായ ഒരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി. നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി, ഇപ്പോൾ 2 ദിവസം മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് കാനഡയ്ക്ക് പോകണം. എന്തിനാ പോണേ? എനിക്ക് ജോലി വേണം. എന്തിനാ ജോലി വേണം? എനിക്ക് ഡെവറി കൊടുക്കാൻ കാശില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ കാശില്ല. അല്ലോ, അവൾ നോക്കണത് ഞാൻ ദൈവത്തിൽ നോക്കണില്ലേ. അവൾ, നീ കല്യാണം കഴിക്കാൻ ഡെവറി മേടിക്കാൻ കാനഡയ്ക്ക് പോയാലേ കിട്ടുള്ളൂ. നീ ദൈവത്തിൽ ആശ്രയിക്കുക, നോക്കുന്നില്ല. ഭൗതികമായിട്ടുള്ള ചിന്താഗതികൾ വിട്ടിട്ട് പത്രോസ് പറയുകയാണ്, ഞാൻ അങ്ങ് പറയുന്ന പോലെ ചെയ്യാം. സ്നേഹമുള്ളവരെ, രാത്രി മുഴുവനും നമ്മുടെ ജീവിതത്തിൻ്റെ രാത്രി ഇതാ ഇന്ന് അവസാനിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ പുതുവി ഇന്ന് ആരംഭിക്കട്ടെ. എന്താണത്? കർത്താവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെന്നുള്ള വിശ്വാസം. If God is for us, who can be against us? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പത്രോസിന്റെ വള്ളത്തിലും ഉള്ളത്തിലും വന്ന കർത്താവീശോമിശിഹായും വചനവും നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളത്തിലുണ്ട്. സ്നേഹമുള്ളവരെ, പക്ഷെ നമ്മള് കർത്താവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് പറയാണ്, നിന്റെ ശക്തി കൊണ്ട് നീ മീൻ പിടിച്ചിട്ട് വല്ലതും കിട്ടിയോ? ഇനി എന്റെ ശക്തിയും എന്റെ സാന്നിധ്യവും എന്റെ വചനവും അനുസരിച്ച് വലയിറക്കും. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നി ജ്വാലയായി ഞങ്ങളിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ. Amen. Praise the Lord. God bless you.